എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുക്കറിൽ വെറും 15-20 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതിന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കുക്കർ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ കുക്കറിൽ വെക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ കുക്കർ എടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് റൈസൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടുക. അപ്പോൾ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ നമുക്ക് ഈ ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 ഏലക്കായ അതേപോലെ 1/4 ടീസ്പൂണിൽ അളവിൽ പെരിഞ്ചീരകം, അതായത് ഫെനൽ സീഡ്സ് ആണ് കേട്ടോ. പിന്നെ 2 ഗ്രാമ്പു അതേപോലെ ചെറിയൊരു പീസ് പട്ട എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ. ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചൂടായ ഓയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു നമ്മുടെ ഈ ഏലക്കായും ആ ഒരു ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്തേക്ക് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഏലക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ആ ഒരു നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ 1/6 അല്ലി വെളുത്തുള്ളി പിന്നെ 2 ചെറിയൊരു പച്ചമുളക് കേട്ടോ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ സാധാരണ ദം ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നും നമ്മൾ ഈ ഒരു കുക്കറിൽ വെക്കുമ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് മാത്രം മതി ഇഞ്ചി അതേപോലെ 1/6 അല്ലി വെളുത്തുള്ളി പിന്നെ 2 പച്ചമുളക് മാത്രം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇഞ്ചിയുടെയും ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നെയ്യ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു നെയ്യുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂണിൽ മാത്രം നെയ്യ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി, അതായത് അധികം പുളിയില്ലാത്ത തക്കാളി കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളിയുടെ കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ. പൊടികളൊന്നും ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. അതേപോലെ 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു പൊടികളുടെ പച്ചമണം കറക്റ്റായിട്ടൊന്ന് മാറി കിട്ടണം. അപ്പോൾ അതുവരേക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് പുളി ഉണ്ടാവാൻ പാടില്ല. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു തൈരിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 450 ഗ്രാമോളം വരുന്ന ചിക്കനാണ് കേട്ടോ. ചിക്കൻ 5 മിനിറ്റ് മുന്നേ നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 400 ഗ്രാം അളവിൽ ചിക്കൻ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു ചിക്കനിൽ പിടിക്കുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷമാണ് നമ്മളിതിലോട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മളിത് വെന്ത് ആ ഒരു ചൂടാകുന്ന സമയത്ത് ചിക്കൻ എന്നൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് 1/2 കപ്പോളം മാത്രം വരുന്ന വെള്ളം നമ്മൾ ഈ ഒരു ചിക്കനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുക്കറിൻ്റെ അടപ്പിടുന്നതിന് മുന്നേ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് വേവുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 3-4 വിസിൽ, ഇതിപ്പോൾ അത്യാവശ്യം വേവ് കുറവുള്ള ചിക്കനാണ് അതുകൊണ്ട് 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അത്ര മാത്രം മതി.
അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഒരു രണ്ട് വിസിൽ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജീരകശാല അല്ലാന്നുണ്ടെങ്കിൽ കൈമ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരിയാണിത്. അപ്പോൾ ഇത് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.5 ഗ്ലാസ് അളവിൽ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിലൊക്കെ റൈസ് വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ മൊത്തം പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.5 ഗ്ലാസ് കൈമ അരി. ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരി ഈ ഒരു ചിക്കൻ വെന്ത ഈ ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നിങ്ങൾ കൈമാരി എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബസ്മതി അരി വെച്ചിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അരി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഈ ഒരു റൈസിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് അളവിൽ വെള്ളം, 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങാനീര്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള 1 നുള്ളുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പ് ശകലമൊന്ന് മുന്നിട്ട് നിന്നോട്ടെ കേട്ടോ, എങ്കിലേ നമ്മുടെ ആ ഒരു റൈസിനൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ അടപ്പിട്ട് അതിൻ്റെ വിസിലൊക്കെ ഇടുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, തീരെ അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ വെക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ, എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് തുറന്നു നോക്കുക. അപ്പോൾ ഇത് കറക്റ്റ് 2 വിസിലിന് ശേഷം നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ കറക്റ്റായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചിക്കനിലൊക്കെ കിടന്നിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് വേവിച്ചെടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ദം ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് ഒരിക്കലും ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ മാത്രം പോരാ, ഈ ഒരു വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, കണ്ട് ഈ ഒരു ബിരിയാണി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്നില്ല റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.